അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യം പോലെ എലിക്കും ഈ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള കാലങ്ങളിൽ ഇതുപോലെ എലിപ്പനി നമ്മൾ കേട്ടിട്ടില്ല, ഡെങ്കിപ്പനിയും കേട്ടിട്ടില്ല. ഈ പക്ഷികളായ പക്ഷികളൊക്കെ പറന്നു വന്നിട്ട് പക്ഷിപ്പനിയും നമ്മളധികം കേട്ടിട്ടില്ല. അപ്പൊ ഇവയൊക്കെ രൂപാന്തരപ്പെടുത്തുന്നതിൽ മനുഷ്യ മനസ്സ് പങ്കുവഹിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ വയ്യാത്തത് കൊണ്ടല്ല, അത് മര്യാദയല്ലാത്തത് കൊണ്ടാണ്. ഉണ്ടോ? അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ടോ? അതെ. അപ്പൊ മനുഷ്യന്റെ ഈ അക്രാമികമായ നില, അവന്റെ ആന്തരികമായൊരു ദുഃഖത്തിന്റെ ഇരുളടഞ്ഞ അധ്യായമാണ്. അത് അവനിൽ പാരമ്പര്യമായി രൂപാന്തരപ്പെട്ടു വരുന്നതാണ്. അപ്പോൾ അത് പോകാൻ ഉദാത്തമായൊരു ജീവിതക്രമം അച്ഛനും അമ്മയും കാണിച്ചു കൊടുത്ത് വളർത്തേണ്ടത് അത്യാവശ്യമാണ്. മുൻപുള്ള അച്ഛനും അമ്മയും ഒക്കെ ഈ ജീവജാലങ്ങളെ ഒന്നും ഉപദ്രവിച്ചിരുന്നില്ല, ഇവയോടൊന്നും ഇത്ര അക്രാമികമായി പെരുമാറിയിരുന്നില്ല. പെരക്കകത്തൊക്കെ വരുന്നത് അവളെ ഐശ്വര്യമാണെന്നും കറുത്ത ഉറുമ്പ് കയറിയാൽ ഐശ്വര്യമാണെന്നും ഒരു ചീര നടുമ്പോൾ ആ ചീരയേരി ഉറുമ്പ് പൊറുക്കൊണ്ട് പോകുന്നു മുൻകൂട്ടി കണ്ട് കുറച്ച് അരിപ്പൊടിയോ നുറുക്കരിയോ കുറച്ച് റവയോ വരുത്തൂളി ഉറുമ്പിന് പെറുക്കാൻ അവയും കുട്ടികൾക്കായിട്ട് ചീരയും എന്നുള്ള സങ്കല്പത്തിലൊക്കെ നടുവൊക്കെ ചെയ്ത് ഇവയോടൊക്കെ പാരസ്പര്യം പുലർത്തി പോരുകയാണ്. ഞാനിത് പറയുമ്പോൾ ഡി ഡി ടിയുടെ ദുരന്തങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രകാരൻ്റെ 100-ാം ജന്മദിനം വരികയാണ്. വീണ്ടും ഇന്ത്യയിലേക്ക് ആരോഗ്യാർത്ഥം DDT കടന്നു വരാനും പോവുകയാണ്. നിരോധിച്ച DDT WHO അംഗീകാരത്തോടുകൂടി അനുമതി കിട്ടിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. താമസിയാതെ DDT വീടുകളിലൊക്കെ തളിക്കാൻ പോകും. ഇപ്പോഴും മുമ്പ് തളിച്ച DDT ദുരന്തം കുട്ടനാട്ടിലെ സ്ത്രീകളുടെ മുലപ്പാലിൽ നിന്ന് ഇനിയും മാറിക്കഴിഞ്ഞിട്ടുമില്ല. ഇങ്ങനെ ജീവജാലങ്ങളോടൊക്കെ അക്രാമികമായി പെരുമാറാനുള്ള ഒരു ത്വര കച്ചവട സംഘങ്ങളുടെ കണ്ടെത്തലുകളുടെ ഫലമായി ഉൽപ്പന്നമാവുകയും അത് മനുഷ്യ മനസ്സിലേക്ക് ബാധിക്കുകയും. ഇപ്പം ഞാൻ വഴിയെ പോകുന്ന സമയത്ത് ഒരു ബാറ്റും വെച്ചൊരുത്തൻ വീശിയിട്ട് ഈച്ചയും കൊതുകും ഒക്കെ ആ ബാറ്റേ വന്ന് വീണ് പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ ഒരാഹ്ലാദം ഉണ്ടാകും. ഒരാന വേറൊരാനയെ കുത്തിമറിക്കുകയും ആന ബഹളം വയ്ക്കുകയും ഒരുപാട് പേര് തട്ടി വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം അടുത്ത കാലത്തുണ്ടായി. അതെ. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച കാസറ്റ് ആ ദൃശ്യത്തിൻ്റെയാണ്. എന്തു പറ്റി മനുഷ്യ മനസ്സിന് എന്ന് സാഹിത്യ നായകന്മാരും കലാകാരന്മാരും ബൗദ്ധിക പ്രതിഭകളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഒക്കെ വളർന്നു വരുന്ന നമ്മുടെ രാജ്യത്ത് ജനമനസ്സുകൾക്ക് എന്തു പറ്റിയിരിക്കുന്നു എന്ന് സംശയം തോന്നുന്നുവെങ്കിലുമുണ്ട്. സൗമ്യമായ ശാന്തമായൊരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ജീവജാലങ്ങളെ ഒക്കെ ഉൾക്കൊള്ളാൻ ഇത്രയും വളർന്ന മനുഷ്യന് കഴിയേണ്ടതാണ്.